ഇത് കമൽനാഥ് നയിച്ച കോൺഗ്രസിന് മധ്യപ്രദേശിലുണ്ടായത് കനത്ത തിരിച്ചടിയാണ്. അതെങ്ങനെയുണ്ടായി? ഭരണവിരുദ്ധ വികാരത്തെ ബി ജെ പി എങ്ങനെ മധ്യപ്രദേശിൽ മറികടന്നു, അധികാരം ഉറപ്പിക്കുന്നു? കോൺഗ്രസ് തന്ത്രങ്ങൾ പിഴച്ചത് എവിടെയാണ്? ശ്രീനാഥ് ചന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ കമൽനാഥ് അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു. എന്താണ് അദ്ദേഹം പൂർണ്ണമായി പറഞ്ഞതെന്ന് കേൾക്കാനായില്ല. അപ്പോഴത്തേക്കും വാർത്താസമ്മേളനം കഴിഞ്ഞു. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വം പയറ്റുന്നയിടത്ത് മൃദു ഹിന്ദുത്വം കൊണ്ട് അതിൽ പ്രതിരോധം തീർക്കുക, അത്തരത്തിൽ കഴിയുന്നതെല്ലാം കമൽനാഥ് അവിടെ പയറ്റി. പക്ഷേ അപ്പോഴും കരുതാത്തൊരാത്മവിശ്വാസം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതായിരിക്കാം ഒരു തോൽവിയിലേക്ക് പോയത്. പ്രതീക്ഷിച്ച ഇടങ്ങളിൽ, ഒരുപക്ഷെ സിന്ധ്യ വന്ന സമയത്ത് ബി ജെ പിയിൽ പോലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെ അവർ പാർട്ടിക്കുള്ളിൽ ഒതുക്കി മികച്ചൊരു ജയത്തിലേക്ക് പോയി. എങ്ങനെ സംഭവിച്ച ജയം? തീർച്ചയായും ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പി സി സി ഓഫീസിനകത്താണുള്ളത്, ഭോപ്പാലിലെ പി സി സി ഓഫീസിനകത്താണ്. ഇപ്പോൾ താഴത്തെ നിലയിലാണ് വാർത്താസമ്മേളനം കഴിഞ്ഞിരിക്കുന്നത്. കമൽനാഥ് ഈ തോൽവി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ജനവിധി അതെന്തായാലും ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടലാണ് ഈ സമയം ഉണ്ടാവുന്നത്. ഇത്ര നേരമായിട്ട് പോലും ഒരു നേതാക്കളും, മുതിർന്ന ഒരു നേതാക്കളും പ്രതികരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഇവിടെ കമൽനാഥിൻ്റെ അധ്യക്ഷൻ്റെ റൂമിനകത്തായിരുന്നു നേതാക്കൾ എല്ലാവരും തന്നെ ഇത്ര നേരം ഉണ്ടായിരുന്നത്. ഈ സമയം മാത്രമാണ് താഴേക്ക് ഇറങ്ങി വരാനും മാധ്യമങ്ങളെ ഒന്ന് അഭിമുഖീകരിക്കാനും അവർ തയ്യാറാവുന്നു. അത്രയേറെ വലിയ ഒരു ഞെട്ടലാണ് യഥാർത്ഥത്തിൽ പാർട്ടി ഉള്ളത്. ഈ വലിയ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ കയറുമെന്ന് അവർക്കറിയാത്ത മട്ടിലുള്ള ഒരു വലിയ ആഘാതം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു വിജയമാണ് ഈ ഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞത് എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ അവരുടെ ക്യാമ്പിൽ വ്യക്തമാണ്. മൃദു ഹിന്ദുത്വം മുന്നോട്ട് വെച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ ബി ജെ പിയെ നേരിടാനുള്ള കമൽനാഥിൻ്റെ ശ്രമങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല. മാത്രമല്ല സൗജന്യങ്ങൾ, വലിയ തോതിൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളെ അതേ നാണയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അതും വലിയ ഗുണം ചെയ്യുന്നില്ല. ജാതി സെൻസെക്സ് അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പിന്നാക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ അതിനും ഒരു ഗുണം ഉണ്ടാവുന്നില്ല. ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ നിലനിർത്തിക്കൊണ്ട് ബി ജെ പി അതിനെ മറികടക്കുന്ന കാഴ്ചയാണ് മധ്യപ്രദേശിൽ കണ്ടത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.